2006-ൽ വൂൾഫ് ഗാങ് പീറ്റേഴ്സൺ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഡിസാസ്റ്റർ സർവൈവൽ സിനിമയാണ് പൊസീഡൻ. ആഡംബര കപ്പലായ പൊസീഡൻ അറ്റ്ലാന്റിക് സമുദ്രം കടക്കുകയാണ്. ന്യൂഇയർ ദിവസത്തെ വരവേൽക്കാൻ യാത്രക്കാരെല്ലാം കാത്തിരിക്കുന്നു. പണക്കാരുടെ ആഘോഷമാണ് കപ്പലിൽ. റോബർട്ട് റാംസി എന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും മകളും തങ്ങളുടെ സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷിക്കുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കടലിൽ നിന്ന് വലിയൊരു തിരമാല കപ്പലിന് നേരെ അടുക്കുന്നു. ക്യാപ്റ്റന്മാർ വളരെ പെട്ടെന്ന് തന്നെ കപ്പൽ ദിശ തിരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ തിരമാല പൂർണ്ണമായും പൊസീഡനെ വിഴുങ്ങിക്കളഞ്ഞു. പല നിലകളിലുള്ള കപ്പലിന്റെ മുകളിലത്തെ ഭാഗത്തെ യാത്രക്കാരെല്ലാം തൽക്ഷണം മരിച്ചു. താഴത്തെ പല നിലകളിലെ റൂമിൽ എല്ലാം തകർന്നുപോയിരുന്നു. കപ്പൽ തല കീഴെ മറിഞ്ഞ് പതിയെ അകത്തേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം റാംസി തന്റെ മകളെ അന്വേഷിച്ച് മുകളിലത്തെ നിലയിലേക്ക് പോവാൻ ഒരുങ്ങുകയാണ്. ഒപ്പം ഡിലാൻ ജോൺസ് എന്ന അതിസാഹസികൻ വെള്ളം കയറാത്ത ആ മുറി ഏതു നിമിഷവും തകർന്നു പോകുമെന്നും എങ്ങനെയെങ്കിലും കപ്പലിന്റെ മുകളിലെത്താനുള്ള അവരുടെ ശ്രമങ്ങളാണ് പിന്നീട് സിനിമയിൽ. അപ്പൊ ഇതാണ് കപ്പലെങ്കിൽ ഇത് കപ്പലല്ല, ഇതാണ് കപ്പലെങ്കിൽ ഇത് തല കീഴെ മറിഞ്ഞ് ഇങ്ങനെ ആയി പോകും. കടലിൽ മൊത്തമായിട്ട് നിറഞ്ഞ് വെള്ളം ഇങ്ങനെ അടിയിന്ന് മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഗോഡൗൺ പോലുള്ള ഒരു സ്ഥലം, ഗോഡൗൺ അല്ല, ഒരു ഡാൻസ് ബാർ പോലെയുള്ള ഒരു റൂമുണ്ട്. അപ്പോൾ ആ റൂമിൽ ഒരുവിധം കുറേ ആളുകൾ ന്യൂ ഇയറിനൊക്കെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഘോഷ തിമിർപ്പിലിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കടല് ഒക്കെ തല കീഴായി മറിഞ്ഞ് തല കുത്തനെയാവുന്നതും. അപ്പോൾ കുറേ പേര് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അപ്പോൾ അവർക്കറിയാം ഏത് നിമിഷവും ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു റൂം പൊട്ടി തകർന്ന് തരിപ്പണാവുന്ന അവർക്കറിയാം. ഇങ്ങനെ തല കുത്തനെ നിൽക്കുന്ന സമയത്ത് ഏറ്റവും താഴെയാണ് ഈ ഒരു റൂം ഇരിക്കുന്നത്, ഡാൻസ് ബാർ ഇരിക്കുന്നത്. അപ്പോൾ ആ ഡാൻസ് ബാറിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി കപ്പലിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ട് പുറത്ത് കടന്ന് രക്ഷപ്പെടാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കപ്പലിലാണെങ്കിലും എന്തെങ്കിലും വണ്ടിയിലാണെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട ഒരു വണ്ടിയിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് പുറത്ത് കടക്കുക എന്നാണ് ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിൽ വയ്ക്കുക. അതിൻ്റെ പുറത്ത് കടന്നില്ലെങ്കിൽ ചിലപ്പോൾ ആ വണ്ടി അടക്കം നമ്മൾ ചിലപ്പോൾ താഴേക്ക് പോയി പോകും. അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഈ സിനിമയിൽ ഇതിൽ ഫയർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി മറ്റുള്ളവരോട് പറയുകയും, പക്ഷേ പലരും അത് കേൾക്കാൻ തയ്യാറാവില്ല. അങ്ങനെ കുറച്ച് പേരുമായിട്ട് ഇദ്ദേഹം മുകളിലേക്ക് തൻ്റെ മകളെ അന്വേഷിച്ച് പോവുകയാണ്. അതിനൊപ്പം തന്നെ നമ്മുടെ നായകനും നായികയും നായികൻ്റെ മകളും ഒക്കെ കയറിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന രംഗങ്ങളാണ് സിനിമയിലുള്ളത്. അപ്പോൾ ത്രില്ലടിച്ച് കാണാൻ പറ്റിയ ഒരുപാട് രംഗങ്ങളുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ കണ്ടു നോക്കുക, കാണാത്തവർ തീർച്ചയായിട്ടും കാണുക, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാവും. നിങ്ങൾ വീട്ടിലൊക്കെ ഹോം തിയേറ്ററൊക്കെ വെച്ചിട്ട് കാണാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയ, എന്താ പറയുക, കൂടുതൽ വൾഗാരിറ്റി ഒന്നും ഇല്ലാത്ത, ത്രില്ലടിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുള്ള സിനിമയാണ് പൊസീഡൻ. അപ്പോൾ ടൈറ്റാനിക്കുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്തുകൊണ്ട് ഈ സിനിമയെ കാണാനായിട്ട് ശ്രമിക്കരുത്. ബാറ്റിൽ ഷിപ്പും അങ്ങനെയുള്ള ഒരുപാട് ഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പൊസീഡൻ കുറച്ചും കൂടി ഒന്ന് വെറൈറ്റി ആയിട്ട് തോന്നിയത് അതിനെ ത്രില്ലടിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളും കപ്പലിൻ്റെ അകത്ത് ചെയ്യുന്ന ഒരുപാട് ടെക്നിക്കുകളും ഒക്കെ കാണിച്ച് അതിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള, എന്താ പറയുക, ഒരു സാഹസിക രംഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ സിനിമ പാരഡൈസ് എന്ന ഒരു ചാനലിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതിലെ മറ്റ് വീഡിയോസുകളും കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. യൂട്യൂബേഴ്സിനൊക്കെ സഹായകരമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകളും ഞാൻ ചെയ്യുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടിട്ട് യൂട്യൂബ് രംഗത്തേക്ക് കടന്നു വരിക, വളരെ പെട്ടെന്ന് തന്നെ കടന്നു വരിക, ഇത് നല്ലൊരു ടൈമാണ്. പിന്നെ നമ്മുടെ എ വി ഗ്യാലറി എന്നുള്ള ഒരു ചാനലിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ സെക്കൻഡറി ചാനലായിട്ടുള്ള സിനിമ പാരഡൈസോ എന്ന ചാനലിൽ കൂടെ ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലൊക്കെ ഞാൻ ലിങ്ക് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നല്ല നല്ല വീഡിയോസുകളൊക്കെ കാണുക. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം.